എന്തോ കഴിഞ്ഞു, എന്താ കഴിഞ്ഞേ മതി. അവിടെ നിന്നും ഇങ്ങോട്ടും നല്ല അഡ്വൈസ്, ഇവിടെ നിന്ന് അങ്ങോട്ടും നല്ല അഡ്വൈസ്. രാധാകൃഷ്ണൻ ആൻഡ് ആർതി പൊടി. You can wish the couple. നിങ്ങൾ ഇവർക്ക് അഡ്വൈസ് കൊടുക്കണോ ഇവര് നിങ്ങൾക്ക് അഡ്വൈസ് തരണോ? എങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി? ഇവര് ഞാൻ ആക്ച്വലി ഷാൽവിന്റെ ഏജ് 26 ആണ്, ഇപ്പോഴാണ് അറിഞ്ഞത്. എനിക്ക് ഒക്ടോബറിൽ 34 ആവും, കെട്ടാനുള്ള പ്രായമായി. അപ്പം എന്തായാലും കൺഗ്രാറ്റ്സ്. ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, വരുന്നതിന് മുന്നേ ഷാൽവിനെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പം ജോസ് സ്റ്റോക്കിൽ ഫുൾ സ്റ്റോറി ഉണ്ടായിരുന്നു. ആൻഡ് ഐ ഫീൽ ആക്ച്വലി പ്രൗഡ്, കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ സെൽഫ് മെയ്ഡ് ആണ്. ഈ സെൽഫ് മെയ്ഡ് ആൻഡ് ഈ ഒരു എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് ചലഞ്ചസും ഒരുപാട് കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടി വരും. ആൻഡ് യു പ്രൂവ്ഡ് ഇറ്റ് ദാറ്റ് യു ക്യാൻ. ഓക്കെ, സോ ഇതേപോലെ ഒരുപാട് പേർക്ക് സോഷ്യൽ മീഡിയയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു മോട്ടിവേഷൻ ആവട്ടെ, ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കട്ടെ. അത് മാത്രമല്ല, ബിഗ് ബോസിൽ ഇരിക്കുമ്പോഴും അതിനുശേഷവും എന്നെ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലുള്ളവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പേജസ് ആൻഡ് വൺ എമംഗ് ദം ഈസ് ഷാജി പാപ്പൻ ആൻഡ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഞാനത് താങ്ക് യു. ഓക്കെ, ആൻഡ് കെന്നയുടെ വീഡിയോ ഞാൻ കാണുന്ന അച്ഛൻ്റെ കൂടെയുള്ള വീഡിയോ ആണ്. സോ ഞാൻ നോക്കിയപ്പോൾ ഇതാരാ ഇതിനെ കുറിച്ച് കരയുന്നത്, പിന്നീടാണ് അറിയുന്നത് ഷാജി പാപ്പനാണ് അടിച്ചോട്ട് വരുന്നത്. സോ അപ്പം നിങ്ങൾ രണ്ടുപേരും നല്ല പേരാണ്. പിന്നെ കെന്നയുടെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് കെന്നയുടെ ഫാദറാണ്, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഫാദറാണ്. ഓക്കെ, സോ നല്ല രീതിയിൽ നോക്കിയേക്കണം കേട്ടോ. എന്തെങ്കിലും അടിമകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തിട്ട് പോകണം. പിന്നെ നമ്മുടെ കല്യാണം ഉടനെ ഉണ്ടാവും, പറയാം സർപ്രൈസ് ആയിട്ട്. ഇല്ല, എക്സ്ക്ലൂസീവ് ഒന്നുമില്ല, സർപ്രൈസ് ആയിട്ട് പറയാം. ഡേ നല്ല ഫിക്സ് ചെയ്യാം. എന്താ പറയുക, മുടക്കാൻ വേണ്ടി കുറേ പേരുണ്ടെന്നേ, അതുകൊണ്ട് പിന്നെ പറയാൻ വേണ്ടി. അതുകൊണ്ട് ഇനിയിപ്പോൾ സർപ്രൈസ് ആയിട്ട് ആ സമയം ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം, റിവീൽ ചെയ്യാം. പിന്നെ ആൻഡ് രഞ്ജിനി ചേച്ചീനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇവിടെ പലരെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ടി വിയിലൊക്കെ കണ്ടു തുടങ്ങിയിട്ട് ഉള്ള, ഇല്ല കൊച്ചുകുട്ടിയൊന്നുമില്ല, 42-34 ഒരു 10 അല്ലേ 8 വയസ്സുണ്ട് ഫ്രണ്ട്സ്. അപ്പം സീസൺ 1 അല്ലേ, ദിസ് ഈസ് രഞ്ജിനി ഹാരിദാസ് എന്നൊക്കെ പറയുന്ന അതൊക്കെ കാണുമ്പോൾ കൊള്ളാലോ ഷോ, ഈ ഷോയിൽ പോയാൽ കൊള്ളാലോ എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ ഷോയിലേക്ക് വന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഓക്കെ, ആൻഡ് എപ്പോഴും ഞാൻ അവിടെ ഇരുന്ന് പറയുന്നു, ഇത്രയും എനർജറ്റിക് ആയിട്ട് ഇത്രയും നേരം നിന്ന് എങ്ങനെ ഈ പുള്ളിക്കരി ഇത് പറഞ്ഞു, ഞാൻ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുന്ന ആൻഡ് എന്ത് പറ്റി പൊക്കുന്നില്ല, അപ്പം ഇതേപോലെ എപ്പോഴും എനർജറ്റിക് ആയിട്ട് എന്താ പറയാ, ഇനി അടുത്തൊരു ഒരു 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 50 വർഷം അല്ലേ. ഓക്കെ, ആൻഡ് താങ്ക് യു സോ മച്ച്. ഒരുപാട് പേര് കാണാൻ പറ്റി, ഒരുപാട് പേര് മീറ്റ് ചെയ്യാൻ പറ്റി. ആൻഡ് വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഹാപ്പി മാരിഡ് ലൈഫ്. ഓക്കെ, അടിച്ചു പൊളിച്ച് ജീവിക്കുക കേട്ടോ. ആക്ച്വലി കണ്ടുമുട്ടി ഞങ്ങള് രണ്ടുപേര് ഇന്നത്തെ പ്രോഗ്രാമിന് വേണ്ടിയല്ലേ, ആൻഡ് എടുക്കാൻ വേണ്ടി രണ്ടുപേരും അതേ ഒരേ ഷോപ്പിൽ അങ്ങനെ കണ്ടുമുട്ടി.